കാസർഗോൾഡ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ പേര് തന്നെയാണ്. ഗംഭീര ഒരു പേരാണ് സിനിമ കിട്ടിയത്. അതെന്തായാലും ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ പകുതി ജോലി ആ പേരെടുത്തിട്ടുണ്ട്. രണ്ടാമത് മ്യൂസിക്കാണ്. മ്യൂസിക് വെറുതെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെയിലറാണ് ആദ്യമായിട്ട് ട്രെയിലർ ആദ്യം തിയേറ്ററിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കിങ് ഓഫ് കൊത്തയുടെ സിനിമയുടെ ഇടക്കാണോ എന്ന് എനിക്കൊരു കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിവേ അതന്ന് തിയേറ്ററിൽ കണ്ട അന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണിത്. റിലീസിങ്ങിൻ്റെ അന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കയറുമെന്ന്. കാരണം ഒരു വെള്ളിയാഴ്ച ദിവസം പല സിനിമകൾ റിലീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചില സിനിമകൾ ആദ്യം കാണാമെന്ന് പറഞ്ഞ് ഒരു പ്രിഫറൻസ് എടുക്കുന്നത് ഇതുപോലുള്ള ചില സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം കാണണമെന്ന് കരുതിയിരുന്ന പടം കാസർഗോഡ് തന്നെയാണ്. അത് വേറെ ഒന്നുമല്ല, ഈ പേരും അതുപോലെ തന്നെ മ്യൂസിക്കും രണ്ടും ഗംഭീരമായിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോഴും മ്യൂസിക് വൈസ് പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമാറ്റോഗ്രാഫി, സിനിമാറ്റോഗ്രാഫിയും പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണു വിജയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തത് ആരാണെന്ന് ബുക്ക് മൈ ഷോയിൽ ഇല്ലായിരുന്നു, ഞാൻ പിന്നെ നോക്കാൻ നിന്നില്ല. എനിവേ അതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്ന് രണ്ട് ഹെലിക്യാം ഷോട്ട് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ടത്, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആകെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്കുള്ളൂ. ബാക്കി പോസിറ്റീവുകളൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് തന്നെ. ആസിഫ് അലി ഒന്നും ഒട്ടും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മാളവിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി ഒക്കെ അമ്പേ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ചില ഡയലോഗുകളൊക്കെ പറഞ്ഞ് ചൂടാവണ സമയത്ത് നമുക്ക് ചിരി വരുവ കേട്ടിട്ട്. സത്യം പറയാമല്ലോ, അതായത് ഈ കാസർഗോഡ് അച്ചടി ഭാഷയിലുള്ള തെരുവിളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? ആ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. എന്ത് ഭാഷയാണ് അവർ സംസാരിക്കണതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. അല്ല, എന്ത് സ്ലാങ്ങാണ് അവർ സംസാരിക്കണതെന്നുള്ള കാര്യത്തിലാണോ? അത് കുറേ അച്ചടി ഭാഷ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ മാളവികയുടെ മൊത്തം ഡയലോഗുകളിൽ എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥയിലുള്ള ക്യാരക്ടറൈസേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര വീക്കാണല്ലോ എല്ലാ ക്യാരക്ടേഴ്സും. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നും എഫർട്ടായും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന രണ്ടാളുകളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ് പോലും അവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓ, ഇവരിത്രമാണിരുന്നോ എന്നൊക്കെയുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു വിധത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ള ഒരു സംഭവം തിരക്കഥയിൽ വരുന്ന ചെറിയ ചെറിയ രാഷ്ട്രീയങ്ങളാണ്. വളരെ നല്ല കാര്യമാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് കൊടുക്കാം, എഡ്യൂക്കേഷൻ പർപ്പസിന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട ചില രാഷ്ട്രീയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സിനിമ എടുക്കാം. നമ്മൾ എടുക്കുന്നൊരു സിനിമയിലൂടെ നമുക്ക് വേണ്ട രാഷ്ട്രീയങ്ങൾ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഇതിനൊന്നും ഞാനെതിരല്ല. സിനിമകളിലൂടെ രാഷ്ട്രീയം പറയുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന പല ഡയറക്ടേഴ്സും നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ ചില ആശങ്കക്കൊക്കെ പറയുന്ന പോലെ ഈ വയറിളകി വെച്ചതുപോലെ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു അതൊരു എച്ച് കെട്ടിയ പോലെ ഇരിക്കും. എനിക്ക് ഇതിൽ പല കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അതായത് ബോധപൂർവം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്തേക്കാമെന്ന് പറഞ്ഞ് എഴുതിയതായിട്ട് ഫീൽ ചെയ്തു. എനിക്കെന്തോ അതങ്ങോട്ട് വർക്കായില്ല, സത്യം പറയാലോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ആസിഫ് അലിയുടെ ഡ്രസ്സുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഇതിൽ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. ആ കോസ്റ്റ്യൂം മൊത്തത്തിൽ ഗംഭീരമായിരുന്നു. അത് രണ്ടുമാണ് സത്യം പറഞ്ഞാൽ സിനിമേനെ കളർഫുള്ളാക്കുന്നത്. മ്യൂസിക്, കോസ്റ്റ്യൂം, സിനിമാറ്റോഗ്രാഫി, ഈ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമേനെ ഭീകരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റും. അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പാളിയേക്കുന്നത് തിരക്കഥയിൽ തന്നെയാണ്. അതിലെ ഡയലോഗിലായിരിക്കാം, ഡയലോഗ് ഡെലിവറിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് മൊത്തത്തിൽ പറഞ്ഞാൽ സിനിമ കണക്റ്റ് ആയില്ല. സത്യം പറയാമല്ലോ, അവരുടെ ഇമോഷൻ കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തിയില്ല. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഇരുന്ന് കാണുക എന്നുള്ളൊരു സംഭവം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സിനിമ യാതൊരു രീതിയിലും എന്നെ കണക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.